സ്വന്തമായി നട്ട് നനച്ച് വളർത്തിയ ഒരു ചെടി. അതിൽ ആദ്യമായിട്ടൊരു പൂവുണ്ടായി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. അതേപോലെയുള്ള സന്തോഷമാണ് നമ്മളുണ്ടാക്കിയ സ്വാദുള്ള ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയും സമയക്കുറവും ഒക്കെ ഉള്ള ദിവസം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ലഞ്ച്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ മഞ്ഞ ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിലൊരു 90% ആൾക്കാർക്കും ചിലപ്പോൾ ഇത് അറിയായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ കണ്ണ് പൊടിയിടാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരൈറ്റമാണ് ഈ മഞ്ഞച്ചോറും ചിക്കൻ കറിയും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി അരമണിക്കൂർ വെച്ച് ചിക്കനാണിത്. പിന്നെ നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കും പോലെ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേണം. നമ്മൾ ഇതൊക്കെ അരിയുന്നതിലും കുറച്ചും കൂടെ നന്നാവുക, ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും. ചോപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കുത്തി കുത്തി അരിഞ്ഞു കൊടുക്കണം. മാക്സിമം ചെറിയ രീതിയിൽ വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 4 വലിയുള്ളി, 3 തക്കാളിയാണ് എടുത്തത്. അതെല്ലാം കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം പുരട്ടി വെച്ച ചിക്കൻ, പുരട്ടി വെച്ച ചിക്കൻ ഒരു പകുതി വേവാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും പോലെ മുഴുവനായിട്ട് വേവിച്ചെടുക്കണ്ട, ഒരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. ആദ്യം ചിക്കൻ കറി പല രീതിയിൽ വെക്കുന്ന ആൾക്കാരുണ്ടാവും, എങ്ങനെ വെച്ചാലും ടേസ്റ്റുമാണ്. പക്ഷേ നമ്മൾ ഈ മഞ്ഞച്ചോറിന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ ഇടാതെയും കറി വെക്കാം, എന്നാലും ഉലുവ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ആ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് കുക്കറിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒരു ലേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പുരട്ടി വെച്ചതിലും ഉപ്പിട്ടതുകൊണ്ട് ഇതിന് മാത്രം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ വരെ മഞ്ഞപ്പൊടി. അതിനുശേഷം മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇതിൽ കാശ്മീരി ചില്ലി ഇട്ടാൽ കുറച്ചും കൂടെ കളറുണ്ടാവും, ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, 1/2 ഗരം മസാല, ഇത് 3 മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, വേറെ പൊടികളൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ആ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്കിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കറിയിൽ അധികം വെള്ളം ഒഴിക്കുന്നില്ല, അപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതാ കുക്കർ അടച്ച് വെച്ച്
ഒരു വിസിൽ അല്ലെങ്കിൽ ഒരു ഒരു വിസിൽ രണ്ട് വിസിൽ അത്ര നേരം വെച്ചാൽ നമ്മളെ കറി അടിപൊളി ചിക്കൻ കറി റെഡിയാവും. ഇതാ ഇപ്പം ഞാൻ രണ്ട് വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. രണ്ട് വിസിലടിച്ചപ്പോഴത്തേക്കും ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് വെന്തു വന്നു. ഇനി ഇതാ മഞ്ഞച്ചോറ് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ മഞ്ഞച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലായിരിക്കും നന്നാവുക. വെളിച്ചെണ്ണയാകുമ്പോൾ ഭയങ്കര ഒരു വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് എടുത്തു നിൽക്കും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒരു രണ്ട് കഷ്ണം പട്ട, ഒരു മൂന്ന് ഏലക്കായ്, ഒരു മൂന്നാല് ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഇല, ഗ്രാമ്പൂവിൻ്റെ ഇലയാണ്, പ്രത്യേക ഒരു ടേസ്റ്റാണ് ചോറിന് ഗ്രാമ്പൂവിൻ്റെ ഇല. ഒരു ഉള്ളി അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ആ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോഴൊക്കെ സവാള അരിഞ്ഞിടുമല്ലോ, അതുപോലെ തന്നെയാണിത്. നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഒരു കിലോ അരിൻ്റെ ചോറാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ്, ഉപ്പ് പോരെങ്കിൽ നമുക്ക് പിന്നീടിടാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് നോക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. നമ്മൾ മഞ്ഞച്ചോറ് എന്നാണ് ഇതിന് പറയുന്നത്, അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി നിർബന്ധമാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ടിട്ട് ആ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടി. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് നമ്മൾ അരിൻ്റെ വേവിനനുസരിച്ചാണ്. അപ്പോൾ ഇതിന് നെയ്ച്ചോറിൻ്റെ അരിയോ മന്തീൻ്റെ അരിയോ ഒന്നുമല്ല, നമ്മൾ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന സാധാ അരിയാണ് ഈ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അരിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പാകത്തിന് വേവുള്ള അരി ആയതുകൊണ്ട് ഒരു രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം, ഒരു കപ്പ് അരിക്ക് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് നന്നായിട്ട് തീ കത്തുന്നുണ്ട്. നല്ല പോലെ വെള്ളം തിളയ്ക്കണം. വെള്ളം രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം തിളയ്ക്കണം. അപ്പോൾ ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് അരി കഴുകി ഊറ്റിവെക്കാം. ഇവരാണ് നമ്മളെ മഞ്ഞച്ചോറിലെ താരങ്ങൾ. ഒരു ഉള്ളി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വാഴക്ക, രണ്ട് പയർ, പിന്നെ ഗ്രാമ്പൂല, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ചോറിൽ എക്സ്ട്രാ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസും അരിയും ഒന്നിച്ചാണ് വെള്ളത്തിലേക്കിടുക. അപ്പോൾ അരിഞ്ഞ് വെച്ച പച്ചക്കറിയും അരിയും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഈ മഞ്ഞച്ചോറിൽ പച്ചക്കറി ഇടണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ മഞ്ഞച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ മേലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിത്തുടങ്ങും. വറ്റിത്തുടങ്ങുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം, കാരണം അരിക്ക് കുറച്ച് വേവുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിയാൽ ശരിയാവില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ചോറ് ഏകദേശം ഒരു മുക്കാൽ വേവ്, ഒരു 80% വേവായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ വെള്ളത്തിൻ്റെ നനവുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലെ കണലിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യാനിടും പോലെ തീക്കണൽ മേലെ കോരിയിട്ടിട്ട് ഒരമണിക്കൂർ മാറ്റി വെക്കുകയാണ് ചെയ്യുക. അടുപ്പിൽ തന്നെ വെക്കൂല, നമ്മൾ പുറത്തേക്ക് മാറ്റി വെക്കും. ഒരമണിക്കൂർ നേരം ഇതുപോലെ കണലിട്ട് വെക്കുമ്പോഴത്തേക്കും ആ ചോറ് പാകത്തിനുള്ള വേവായി ആ വെള്ളമൊക്കെ വറ്റി ചോറ് സെറ്റായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ പാത്രത്തിൻ്റെ മേലെ കണലൊക്കെ ഇട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് പാകമായി വന്നോളും. അരമണിക്കൂർ കഴിഞ്ഞ് കണലൊക്കെ മാറ്റി നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാ മഞ്ഞച്ചോറും ചിക്കൻ കറിയും ഒരു പാത്രത്തിലേക്ക് വിളമ്പി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരല്പം ഉള്ളിയും ഒരു പപ്പടവും. ഇത് രണ്ടും ഉണ്ടായാൽ ഈ ചോറിന് വേറെ ഒരു കറിയും ആവശ്യമില്ല. ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്ക് നല്ലൊരു ഗ്രാൻഡ് ഫുഡായിട്ട് തോന്നുകയും ചെയ്യും. ഇന്നത്തെ ഈസി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം.